أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله وكفى والصلاة والسلام على أشرف خلق الله وعلى آله وأصحابه الفائزين من الله. أما بعد، സൂറത്തുൽ ഖാദിൽ ബൈലാബി 26-ാമത്തെ സബക്ക്. വഖീല ഹിയ അസ്മാഉ സുവരി, തുടക്കം അവിടെ നിന്നാണ്. വഖീല, ഇത് അതബ് ചെയ്യപ്പെടുന്നത്, സുമ്മ ഇന്ന മുസമ്മയാത്തിഹ ലമ്മാ കാന്ത ഉൻസുറൽ കലാമി എന്നതിലേക്ക്. ഇതിൻ്റെ മുസമ്മയാത്തുകളെല്ലാം അലിഫ്രാമി പോലോത്തത്, അത് ഇസ്മാണ്. അതിൻ്റെ മുസമ്മ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ ആ മുസമ്മ അല്ലേ, ഇവകളൊക്കെ ഇന്ന മുസമ്മയാത്തി, ഇതിൻ്റെ മുസമ്മകൾ. ഹിയ, അവകൾ, അസ്മാഉ സുവരി, സൂറത്തിൻ്റെ പേരുകൾ. അപ്പം അലിഫ് ലാം മീം എന്ന് പറഞ്ഞ അത് ആ സൂറത്തിൻ്റെ പേരാണ്. വഅലൈഹി, ഈ സൂറത്തുകളുടെ പേരുകളാണ് എന്നതിൻ്റെ മേലാണ് ഇത്തബാഖുൽ അക്സരി, അധികരിച്ച ആൾക്കാരും യോജിച്ചത്. അധികരിച്ച ആൾക്കാരും പറയുന്നത് അങ്ങനെയാണ്, മുഫസ്സിരീങ്ങളിൽപ്പെട്ട പലരും പറയുന്നത് അങ്ങനെയാണ്. അതിന് ഒരുപാട് ആളുടെ സപ്പോർട്ടുകൾ ഉണ്ട്. സുമ്മിയത്ത് ബിഹ, എന്നാൽ പിന്നെ അങ്ങനെ സൂറത്തുകളുടെ പേര്, അതായത് അൽ ബക്കറ സൂറത്തിനൊക്കെ നമ്മൾ പേര് പറയും അലിഫ്രാമി എന്നാണല്ലോ അപ്പം പറയേണ്ടത്. അൽ ബക്കറക്ക് പകരം അത് അലിഫ്രാമി സൂറത്ത്. ഇങ്ങനെ ഈ സൂറത്തുകൾക്കുള്ള പേരുകളാണെന്ന് പറയപ്പെടാനുള്ള കാരണം, സുമ്മിയത്ത് ബിഹ, അവകളെ കൊണ്ട് പേര് വെക്കപ്പെട്ടത് ഇഷാറൻ, അറിയിക്കാൻ വേണ്ടിയാണ്. ബി അന്നഹ, ഇവകളൊക്കെ കലിമാത്തുൻ മഅറൂഫത്തു തർക്കീബി, തർക്കീബ് അതായത് കോർത്തിയിണക്കൽ അറിയപ്പെട്ട കലിമത്തുകളാണ്. ലഫ്സുണ്ടാവാൻ ഒരു കലിമത്തുണ്ടാവാൻ ഒരു അർഫിനെ മറ്റേ അർഫിനോട് കൂട്ടിച്ചേർക്കണമല്ലോ. അപ്പം തർക്കീബിനെ അറിയപ്പെട്ട കരി, തർക്കീബ് അറിയപ്പെട്ട കരിമത്തുകളായതുകൊണ്ടാണ്, ആദ്യത്തുകളാണ് എന്ന് അറിയിക്കാനാണ്. ഷാരൻ അറിയിക്കാൻ വേണ്ടി ബി അന്ന, ഇവകളൊക്കെ കരിമാത്തും മഅറൂഫത്തു തർക്കീബ്, തർക്കീബ് അറിയപ്പെട്ട കരിമത്തുകളാണ്. അലിഫ്രാമിയും എന്നിടത്തോളം അലിഫുണ്ട്, ലാമണി മീമുണ്ട്. ഇത് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മറ്റ് കരിമത്തുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി. എന്നിട്ടോ പരൂതം തക്കുൻ വഹിയമ്മനല്ലായി തര, അപ്പോൾ ഈ പറയപ്പെട്ട ഇത് അള്ളാഹുവിൻ വഹി മുഖേനയല്ല, അലിഫ്രാമി എന്ന അള്ളാഹുവിൻ്റെ വഹി മുഖേനയല്ലെങ്കിൽ ലം തത്തസാഖത്ത് മഖ്ദറത്തുഹും, അവർക്കുള്ള ആ അറബികൾക്കുള്ള കഴിവുകൾ എന്താവൂല, കൊഴിഞ്ഞു പോയിട്ടില്ല. ദൂന മുആറളത്തി ഹാ, ഇവകളോട് എതിരിടുന്ന സന്ദർഭത്തിൽ, മുആറള എന്നാണ് എതിർക്കുന്ന സന്ദർഭത്തിൽ. ദൂനക്ക് അർത്ഥം ഇന്ദൻ്റെ അർത്ഥം, ദൂന മുആറളത്തി അതിനെ അതിനോട് എതിർക്കുന്ന സന്ദർഭത്തിൽ അവർക്കുള്ള കഴിവുകൾ ചോർന്നു പോയിട്ടില്ല, കൊഴിഞ്ഞു പോയിട്ടില്ല. കാരണം അവർ സംസാരിക്കുന്ന, അവർ കരിമത്തുണ്ടാക്കുന്ന അതേ കരിമത്തിൻ്റെ അക്ഷരങ്ങൾ കൊണ്ടാണല്ലോ ഈ ഖുർആൻ ഉണ്ടാക്കപ്പെട്ടത് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഇത് ഈ പറയപ്പെട്ട സൂറത്തിൻ്റെ തലക്കിലുള്ള അതിൻ്റെ പേരുകളായി മാറ്റി വച്ചത്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. വസ്തുതില്ലാലേഹി, അതിൻ്റെ മേൽ, ഈ പറയപ്പെട്ടത് ഇസ്മുകളാണ് എന്നതിന് മേൽ ലക്ഷ്യം പിടിക്കപ്പെട്ടു. ഈ അന്നഹ, ഇവകളൊക്കെ ലൗലം തക്കുൻ മുഫഹമത്തൻ, അത് മനസ്സിലാക്കപ്പെടേണ്ടതല്ലെങ്കിൽ, അത് മനസ്സിലാക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ എന്താവുക, കാനൽ ഖിതാബു ബിഹ, ആ മനസ്സിലാക്കപ്പെടുന്നതാകുന്നതായില്ലെങ്കിൽ, അത് മനസ്സിലാക്കണം എന്നല്ല, മനസ്സിലാവണമെന്നല്ല, മനസ്സിലാക്കപ്പെടുന്നത് ആയിട്ടില്ലെങ്കിൽ കാനൽ ഖിതാബിഹ, ഇവകളെ കൊണ്ട് ഖിതാബിടൽ, അലിഫ്രാമി എന്നുള്ള ഖിതാബിടൽ, കൽ ഖിതാബി ബിൽ മുഹമ്മലി, മുഹമ്മലി കൊണ്ട് ഖിതാബിടുന്ന പോലെയാണ് അറിയാത്തെന്ന് തോന്നുന്നു ഖിതാബിടുക. അതുപോലെ തന്നെ വത്ത കല്ലുംബി സഞ്ചിയി, സഞ്ചിക്കാരനോട് സംസാരിക്കുമ്പോൾ സഞ്ചിനോട് സംസാരിക്കും, മഹൽ അറബി സഞ്ചി വത്തക്കല്ലുംബി സഞ്ചി, സഞ്ചി ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ, മഹൽ അറബി അറബിയോടുകൂടി, അറബി ഭാഷക്കാരനോട് സഞ്ചി ഭാഷയിൽ സംസാരിച്ചാൽ എന്ത് കിട്ടും? ഇത് സഞ്ചി ഭാഷ തിരിയാത്തോനിക്കൊരു നിലക്കും മനസ്സിലാവൂലല്ലോ അറബിക്ക്. അത് അബദ്ധക്കല്ലും ബി സഞ്ചി, സഞ്ചി ഭാഷയിൽ സംസാരിക്കുന്നത് പോലെയും നിൽക്കും അറബി അറബിയോടുകൂടി. ഇനി അതിൻ്റെ പുറമെ
വലം യകുനിൽ ഖുർആനും. ഇത് അതഫ് എടുക്കാണ് വലം യകുനിൽ ഖുർആൻ ബി അസ്ലിഹി ബയാൻ. ഇങ്ങനെയാകുമ്പോൾ മുഫമത് അല്ലെങ്കിൽ അതാണ് വലം യകുനിൽ ഖുർആനും, ഖുർആൻ ആയിട്ടില്ല ആവുകയില്ല ബി അസ്ലിഹി, ആ ഖുർആൻ ആകപ്പാടെ ബയാനൻ, ബയാനാവൂലോ, ബയാൻ എന്ന് പറഞ്ഞാൽ വിശദീകരണം, അതായത് വെളിവായത് ആവൂല. അപ്പോൾ ഖുർആനിൽ മുഫമത്ത് മനസ്സിലാകുന്നതില്ല, മനസ്സിലാകുന്നതല്ലാത്തതുണ്ട് എന്ന് പറയുമ്പോൾ ഖുർആൻ ആകപ്പാടെ എന്താവില്ല, ബയാൻ ആവുകയില്ല. ഖുർആൻ മുബീനാണല്ലോ, ബയാൻ ആണല്ലോ, അങ്ങനെ ആവുകയില്ല. അതുകൊണ്ട് എന്താണ് ഇത്, എന്താണ് മുഫമത്താണ് എന്ന് മനസ്സിലാക്കണം. വഹുദൻ സന്മാർഗവും ആവുകയില്ല. അങ്ങനെ വരമാ അംകന തന്നെയും വല്ല വരമ്യക്കുൽ ഖുർആനും മസ്രി ബയാൻ ആവുകയില്ല എന്നൊരു കത്ത്. വരമാ അംകനൽ തഹദീബി മുഫമത്ത് അല്ലെങ്കിൽ ഇതിനോട് എതിരിടൽ എന്താവൂല, സൗകര്യമാവുകയുമില്ല. വരമാ അംകന സൗകര്യമാവുകയുമില്ല, സൗകര്യമായിട്ടില്ല. ആ തഹദീബിഹി ഈ ഖുർആൻ കൊണ്ട് എതിരിടൽ വൈകാലത്ത് മുഫമത്തൻ, അത് മുഫമാണെങ്കിൽ പോലും പറ്റൂലല്ലോ ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മുഫമാണെങ്കിൽ പോലും ഈ പറയപ്പെട്ടതായ ഒന്ന് മുഫം എന്താണ് മുഫമായില്ലെങ്കിൽ അത് വൈകാലത്ത് മുഫമത്തന്നത് മുഫമാണെങ്കിൽ പോലും ഇതിനോട് എതിരിക്കലും സൗകര്യമാവുകയില്ല എന്ന് പറയുമ്പം അത് ഇങ്ങനത്തെ ഒരു ലഫ് ആരുണ്ടാകും, അത് പ്രശ്നങ്ങൾ വരും. അതാ ഫ ഇമ്മ ഇറാദ. അപ്പോൾ നമ്മൾ ഈ ഫ ഇമ്മ അതഫ് ഹിയ അസ്മാവ് സൂരി എന്നിരിക്കാം. ഫ ഇമ്മ ഒരു പക്ഷേ അയ്യുറാദ മിഹ, ഈ അസ്മിൻ തരക്കിലുള്ള ആദ്യത്തിലുള്ള ഈ ഇസ്മിനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാം അസൂറുല്ലത്തി യ മുസ്തഹില്ലുഹ, ചില സൂറത്തുകൾ. ഇപ്പം ഇമ്മ യുറാദ ബിഹ, ഇവളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാം അസൂറു സൂറത്തുകൾ. അല്ലത്തി എങ്ങനത്തെ സൂറത്തുകളാണ്, യ മുസ്തഹില്ലുഹ, ആ പറയപ്പെട്ടതായ ഈ അലിഫ്ലാമിൻ പോലത്ത ഈ ഇസ്മുകളൊക്കെ മുസ്തഹില്ലുഹ, ആ സൂറത്തിന് മുസ്തഹില്ല. മുസ്തഹിൽ അതിൻ്റെ ഔദ്യോഗിക ശബ്ദം, ഔദ്യോഗിക ശബ്ദം അതാ മുസ്തഹിൽ എന്ന് പറഞ്ഞാൽ മുസ്തഹിലിൻ മേലെ അർത്ഥം പറഞ്ഞത് അത് അവരുമായ കഴു മിൻ തിൽക്ക സൂര്യയിൽ, ആ സൂറത്തിൽ നിന്ന് ആദ്യം സംഭവിക്കുന്നത്, ആദ്യമായി ഒരു കേൾക്കുന്നത് എന്നർത്ഥം. അപ്പോൾ എന്താണ് ഈ പറയപ്പെട്ട സൂറത്തിൻ്റെ മുസ്തഹിലാണല്ലോ ഈ അലിഫ്ലാമിൻ പോലത്തത്. അല അന്ന ഏത് ഇവകൾ അൽക്കാബുഹ, അതിൻ്റെ ലക്കബുകളാണ്, അതിൻ്റെ സൂറത്തിൻ്റെ ലക്കബ സ്ഥാനപ്പേര് അന്നരക്ക് എന്ന് വെക്കുക, അതായത് ലക്കബുകളാണെന്ന നിലക്ക് ഈ സൂറത്തിൻ്റെ പിന്നെ മുസ്തഹില്ലാണത്. ആ ആയിരം ഇതായിരിക്കും, അല്ലെങ്കിൽ വേറെന്തോ ലക്കബല്ല, അല്ലെങ്കിൽ വേറെന്തോ ആന്ന് വെക്കുക, ലക്കബോ അല്ല ലക്കബല്ലാത്തതോ ആക്കി വെക്കുക. ഏതായാലും ലക്കബോ ലക്കബല്ലാത്തതോ ആണെന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് മുസ്തഹില്ലാന്ന് പറഞ്ഞപ്പോൾ വസാനി രണ്ടാമത്തത് ബാക്കില്ല, മുസ്തഹിൽ ഖുർആൻ അല്ലാത്ത ലക്കബല്ലാത്തതായി വരുമ്പോൾ വേറെന്തെങ്കിലും ഖുർആൻ ഇല്ലെങ്കിൽ അവർ അപ്പോൾ അത് ബാത്തിലും ആണ്. ഈ നിലക്കാണ് അതിനെ ഉണ്ടാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് ബാത്തിലാവാനുള്ള കാരണം, ലി അന്നഹു നിശ്ചയമായിട്ടും അത് ഇമ്മ യകൂനൽ മുറാദോ, ഒരുശ ഉദ്ദേശിക്കപ്പെട്ടതാവാം മാ വുളിയത്ത് ലഹു, മാ ഒന്നിനെയാവാം വുളിയത്ത് ആ ഒന്നിനെ വെക്ക മാ വുളിയത്ത് ലഹു ആ ഒന്നിനെ വെക്കപ്പെട്ടത് ഫി ലോകത്തിൽ അറബി അറബി ഭാഷയിലാണ് അങ്ങനെ ആവാം ഒന്നുകൂടിയ ലനു ഇമ്മ യകൂനൽ മുറാദ് ഉദ്ദേശിക്കപ്പെട്ടത് മാ വുളിയത്ത് മാ ഒന്നാവാം വുളിയത്ത് ലഹു ആ ഒന്നിനെ വെക്കപ്പെട്ടിട്ടുണ്ട് ലഹു ലമീർ മാമൽക്ക് ഫി ലോകത്തിൽ അറബി ഭാഷയിൽ വെക്കപ്പെട്ടതാവാം. ഇപ്പം അറബി ഭാഷയിൽ വെക്കപ്പെട്ട എന്തോ ഒന്ന് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വാഹിറുൻ വളരെ വ്യക്തമായതാണ് അന്നൂലീസ കദാലിക്ക, അങ്ങനെയല്ല. അപ്പം അറബി ഭാഷയിൽ വെക്കപ്പെട്ട എന്തോ ഒന്ന് അങ്ങനെ ആവാൻ പറ്റൂലല്ലോ. അപ്പം അത് ഇപ്രകാരമല്ല മനസ്സിലായി. കാരണം എന്തുണ്ടാ ലക്കമല്ലാത്തതാകുമ്പോൾ ആ വൈരിഹി അല്ലെങ്കിൽ എന്താണ് വെക്കപ്പെട്ടതല്ല ആ വൈരി ചാരെന്താണ് പിന്നെ ഇമ്മായിക്കോനെ മുറാദ് ഇമ്മാ വുളിയത്ത് ലഹു ആവാം ആ വൈരി അല്ലെങ്കിൽ ഇതാ അതിന് അറബി ലോകത്തിൽ വെക്കപ്പെട്ടതല്ലാത്ത മറ്റെന്തോ ആവാം എന്നും വരാലോ ആ വൈരിഹി ലമീർ മാമൽക്ക് തന്നെ ഓ ബാത്തിൽ അങ്ങനെ അല്ലാതിരിക്കരുത് ബാത്തില. കാരണം എന്തുകൊണ്ടാണ് എന്നൽ ഖുർആന ഖുർആൻ നസല അലാ ലുഗത്തിൻ, അപ്പം അറബി ഭാഷയിൽ വെക്കപ്പെട്ടൊന്ന് ആണ് അല്ലെങ്കിൽ അറബി ഭാഷയിൽ വെക്കപ്പെട്ടതല്ല എന്ന് വെക്കേണ്ടി വരും ഈ തലക്കലുള്ളതായ ഈ അലിഫ്ലാമി പോരോത്തത്. കാരണം എന്തുകൊണ്ട് ലി കൗന് ഈ അങ്ങനെ വരാനുള്ള കാരണം ലി കൗരി താര അള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഖുർആൻ അല്ലാത്ത അവരുടെ ഭാഷയിലല്ലാത്തത് ഖുർആൻ ഉണ്ടെന്ന് വരണം. എന്നൽ ഖുർആൻ നസൽ അലാ ലോകത്തിൻ, ഖുർആൻ ഓരോ ഭാഷയിലല്ല ഇറങ്ങിയത്, ഇപ്പോൾ ഖുർആൻ അല്ലാത്ത അറബി അല്ലാത്തത് അവർ ഖുർആനിലുണ്ട് എന്ന് പറയാൻ പറ്റൂല. കാരണം ഇത് കൗരി താര അള്ള പറഞ്ഞിട്ടുണ്ട് ബി ലിസാനിൻ അറബിയും മുബീൻ എന്നുള്ള ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബി ലിസാനിൻ അറബിയും മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫരാ യുഹമ്മദ് അരാമാലി സബീൽ ഓത്തിയും
അപ്പോൾ ഇതിനെ ചുമത്തപ്പെടാൻ പറ്റുമോ? ഒരു അരാമാന സ്ത്രോത്തിയും അവരുടെ ഭാഷയിൽ പെട്ടതല്ലാത്തതിനു മേലെ ഇപ്പോൾ അറബി ഭാഷയിൽ അല്ലാത്തതിനും ചുമത്തപ്പെടാനും പറ്റൂല. ആ അങ്ങനെയാണ് അത് ബാത്തിലാന്ന് പറയാനുള്ള കാരണം. ഇനി ലായുക്കാരു പിന്നെ പറയപ്പെടാൻ പറ്റൂല. എങ്ങനെ ലിമലായ ജ്യൂസ് എന്തുകൊണ്ടാണ് അനുവദനീയമാവാത്തത്? അന്തക്കൂന മസീദത്തന മസീദായിക്കൂടെ വേറെ രണ്ടാമത്തൊന്ന്. ഒന്നാമത്തത് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ അത് അസ്മാ സൂറാണ്, സൂറത്തിൻ്റെ പേരുകളാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അത് ഇനി രണ്ടാമത്തെ അഭിപ്രായം, ലിമ എന്തുകൊണ്ടാണ് ലായ ജ്യൂസ് ജായിസായിക്കൂടാത്ത അഞ്ച് അന്തക്കൂന മസീദത്തനത് മസീദാവൽ? എന്നാൽ പിന്നെ അത് അലിഫ്ലാമീം അലിഫ്ലാം വാ അലിഫ്ലാ അലിഫ്ലാമീം സ്വാദ് പൊറത്ത് സായിദ തലക്കൊരൊന്നും ആവശ്യമില്ലാതെ കൊണ്ടുവന്നതാക്കാം. എന്തിനു വേണ്ടിയാണ് ആ സായിദിനെ കൊണ്ടുവന്നത്? ലി തമ്പിഹി ഉണർത്താൻ വേണ്ടിയിട്ട്. വദ്ദലാലത്തി അലാ ഇൻകിത്താഇ കലാമിന്, ഒരു കലാമ് മുറിഞ്ഞതിനെ മേൽ അറിയിക്കാൻ വേണ്ടിയും. ഒരു കലാം മുറിഞ്ഞ് ആദ്യത്ത് അവസാനിച്ച് ഫാത്തിഹ തീർന്ന് പിന്നെ അലിഫ്ലാമി വേറൊന്ന് തുടങ്ങുകയാണ്. അപ്പം ഈ അലിഫ്ലാമി സൂറത്ത് അലിഫ്ലാമി പെട്ട ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് എന്താണ് ഇൻകിത്താഇന് മേൽ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. വൈസിനാഫിൻ ആഹറ വേറൊന്ന് തുടങ്ങാനും അലിഫ്ലാമി ദാരികത്ത വേറൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ അലിഫ്ലാമിൻ അവിടെ കൊടുത്തത് എന്ന് വെക്കാം. അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞൂല, ചുമത്തപ്പെടാൻ പറ്റൂല? അതാണ് വൻ ഇമലായിരുന്നു. എന്തുകൊണ്ട് പറ്റുന്നില്ല? അതക്കൂന മസീദത്തൻ, അത് മസീദാവാൻ തമ്പി ഉണർത്താൻ വേണ്ടിയുള്ള മസീദ്. പിന്നെ ഇൻകിത്തായി കലാമിൻ വൈസനാബി ഹാഹറ മറ്റും തുടങ്ങുന്നതിന് മേലും ഒരു കലാം മുറിയുന്നതിന് മേലും അറിയിക്കാൻ വേണ്ടിയും. ഇങ്ങനെ ആവിക്കൂടായ എന്താണുള്ളത്? ഇങ്ങനെ ആരായിപ്രാമൻ്റെ മസീദാണെന്ന് കമാക്കാരോ കുത്തുറുമ്പോ ബഹുമാനപ്പെട്ട ഒരു കുറായിങ്ങളിൽപ്പെട്ട കുത്തുറുമ്പ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുമ്പരഭിപ്രായം എങ്ങനെയാണ്? ഇത് മസീദാണ്, അതിനെ കൊണ്ടുവന്നത് എന്താണ് ഇൻകിത്താൽ കലാമും ഇസ്തിനാഫ് നാഹറിയും അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടായി അഭിപ്രായം. അപ്പം ഒന്ന് സൂറത്തിൻ്റെ പേരുകൾ, രണ്ടാമത്തത് ഇൻകിത്താൽ കലാമും ഇസ്തിനാഫ് ആഹറാണ്. ഇനി ഔ അല്ലെങ്കിൽ മൂന്നാദ്യം ഇഷാറത്തിന്, അല്ലെങ്കിൽ എന്തായിക്കൂടെ അത് ഇഷാറത്തായിക്കൂടെ ഇലാ കരിമാത്തിൻ, ചില കരിമത്തുകളിലേക്ക്, അല്ല അലിഫ്ലാമി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കാഫ് ഹായ ഈ സ്വാദ് എന്ന് പറഞ്ഞത് ചില കരിമത്തിലേക്കുള്ള ചൂണ്ട് പരകളാണ്. ചില കരിമത്തിലേക്കുള്ള ചൂണ്ട് പരക അല്ലേ. അതാ എങ്ങനെ ഹിയ മിൻഹ, അത് ആ ഖുർആനിൽ പെട്ടതാ, സൂറത്തിൽ പെട്ടതാണെന്നുള്ള ഒരു ഇഷാറത്താക്കിക്കൂടെ. അതാണ് ഔ അല്ലെങ്കിൽ ഇഷാറത്തൻ, ഇഷാറത്താണ് ഇലാ കരിമാത്തിൻ, ചില കരിമത്തിലേക്ക്. ഹിയ ആ കരിമത്തുകൾ, മിൻഹ ആ സൂറത്തിൽ പെട്ടതാണ്, അതിലേക്കുള്ളതായ ചൂണ്ട് പരകാക്കിക്കൂടെ, ചൂണ്ടാക്കിക്കൂടെ, സൂചനയാക്കിക്കൂടെ എന്ന് ചോദ്യം. എന്നിട്ടോ ഇത്തസ്രത്ത് അലിഹ, അതിനുമേൽ ചുരുക്കിയതാണ്. അപ്പോൾ എന്താ അലിഫ്ലാമി എന്ന് പറയുന്നത് ചുരുക്കി? ഇത് എങ്ങനെ ചുരുക്കി എന്നാണ് പറയുന്നത്? നമ്മളൊരു ഉൽപ്പം പറയുക, ഉദാഹരണം പറയുക, കണ്ടിയിൽ എന്ന് പറഞ്ഞ് ഇൻ്റെ ഉൽപ്പ, അത് കെ. അതേ രീതിയിൽ ഇക്തസത്തലി അതിനുമേൽ ചുരുക്കി എന്നൊക്കെ, ഇക്തസാറ് ഷായിർ ഏതുപോലെ, ഷായിർ കവി ചുരുക്കിയത് പോലെ. എങ്ങനെ ഫീ കവി അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഇന്ന് ഇക്തസാറായി വന്നിട്ടുണ്ട്. നഖുൽ തുലഹാ കിഫി ഫഖാലതിലി ഖാഫ്, നഖുൽ തുലഹാ കിഫി ഫഖാലതിലി ഖാഫ് എന്ന് പറഞ്ഞു കവി. കുൽത്തു, ഞാൻ പറഞ്ഞു. ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോൾ മുമ്പിൽ ഒരു സ്ത്രീ പോകുന്നുണ്ട്, ആ സ്ത്രീയോട് ഒന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ. കുൽത്തു, ഞാൻ പറഞ്ഞു അവളോട്, കിഫി നാളെ എനിക്ക് നിൽക്കവിടെ. ഇപ്പോൾ കാലത്ത് അപ്പോൾ ലീ എന്നോട് അവൾ വിളിച്ചു പറഞ്ഞു ഖാഫ്, ഖാഫ് എന്ന് പറഞ്ഞു. ഈ ഖാഫ് തന്നെ വഖഫ്തു, അതിനർത്ഥം എന്താ? ഐ വഖഫ്തു, ഞാൻ നിന്ന്, അവ അക്കിഫു അല്ല ഞാൻ നിൽക്കും എന്നൊക്കെ ആവാം അർത്ഥം ഖാഫ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞതാണ് ഖാഫ് എന്ന് മാത്രം പറഞ്ഞ്, അക്കിഫോ എന്നോ വഖഫ്തു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇക്തിസാറിന് വേണ്ടി അങ്ങനെ ആയിക്കൂടായില്ലല്ലോ എന്ന് ചോദിച്ചു. ഏതുപോലെ കമാ റവ റുവിയ അൻ ഇബിൻ അബ്ബാസ് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് തങ്ങൾ തൊട്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നുകാര ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് തങ്ങൾ പറഞ്ഞു, എന്താണ് അൽ അലിഫു, അലിഫ് എന്നത് ആരാഹുള്ള ഇക്തിസാറായിട്ട് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് പറയുന്നത്. അലിഫ് ആരാഹുല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അലിഫ് ലാമിൻ്റെ അലിഫ് എന്താ? അള്ളാഹു ആരാഹുല്ലയ, ആരാഹുല്ലിൻ്റെ ചുരുക്കമാണ് അലിഫ് അല്ലേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ. ലാം അൽ വല്ലാമു, ലാമു ലുത്തുഫു, അള്ളാഹുവിൻ്റെ മഴമാണ് ലുത്തുഫ് അല്ലേ, ലത്തീഫ് ലുത്തുഫ്. വൽ മീം എന്നതോ, അത് മുൽക്കുവൻ അധികാരമാണ്. ബരിഫ്രാമി എന്ന് പറഞ്ഞതിൽ ആരാ ഉള്ളായും കിട്ടി, ലുത്തുപ്പും കിട്ടി, മുൽക്കും കിട്ടി. ഇത് ഇക്തിസാർ, അതേ രീതിയിൽ ഇക്തിസാർ തന്നെയല്ലേ ഇബിൻ അബ്ബാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. വാനു ഇബിൻ അബ്ബാസിനെ തൊട്ട് തന്നെ മറ്റൊരു റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? അന്ന റോ അന്ന അലിഫ്ലാമി അലിഫ്ലാം റ, നിശ്ചയമായും അലിഫ്ലാം റ എന്നത്, വഹാമീം ഹാമീം എന്നതും, വനൂൻ നൂൻ എന്നതും, മജ്മുഉഹ അത് മൊത്തം അർ റഹ്മാൻ അണ്ടില്ലേ, അർ റഹ്മാൻ അൽ റഹ്മാൻ
അപ്പം അലിഫ്ലാമുകയും അലിഫ് ഹാമീമും നൂനും കൂടിയ അലിഫ്ലാം എന്താ അർറഹ്മാൻ എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി അർറഹ്മാൻ എന്നാണ്. വാനു ഇബിൻ അബ്ബാസിനെ തൊട്ട് അബ്ദുൽ ഇഖ്തിസാറാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. വാനു ഇബിൻ അബ്ബാസ് തങ്ങളെ തൊട്ട് അന്ന അലിഫ്ലാമീം അലിഫ്ലാമീം എന്നതും തീർച്ചയായും അലിഫ്ലാമീം എന്നത് മാനാവ് അതിൻ്റെ അർത്ഥം അനല്ലാഹു അഅലമു ആണ്. ഞാൻ അള്ളാഹുവാണ് അഅലമു ഏറ്റവും അറിയുന്നവനായ അള്ളയാണ് എന്നാണെന്നും ഇബ്നു അബ്ബാസ് പറഞ്ഞത് ചുരുക്കാണല്ലോ. ഇങ്ങനെയൊക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ശേഖും ജാദ വിവരിക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരണത്തിനൊക്കെ അവസരം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കഴിവുള്ളവർ എന്താ ശിഹാബ് എന്നതായ ആശയോ അല്ലെ ശേഖു ജാദയോ പുറത്തെടുത്ത് ഞാൻ അതിൽ നോക്കിയാൽ വളരെ എളുപ്പം മനസ്സിലാകും. വനഹുദാരിക്ക് അതുപോലത്തെ പലതും ആണല്ലോ ഈ അതാണ് ഉദ്ദേശിക്കുന്നത്. പി സായിൽ ഫവാത്തി മറ്റ് തുറക്കങ്ങളിലുള്ളതായ ഈ അലിഫ്ലാമി പോലത്തെ വേറെയും പലതുണ്ടല്ലോ മറ്റ് തുറക്കങ്ങളിൽ, അതുപോലത്തതൊക്കെ ഇങ്ങനെ ഇക്തിസാറായിട്ട് അർത്ഥം കിട്ടുന്നതാണ് ആര് പറഞ്ഞിട്ട്. ഇബ്നു അബ്ബാസ് വാനു ഇബ്നു അബ്ബാസിനെ തൊണ്ടി തന്നെ വന്നിട്ടുണ്ട് അന്നൽ അലിഫ അല്ലേ. പിന്നെ ഇക്തിസാറിന് മുമ്പ് ഒരു മൂന്നാമത്തെ ഹദീസ് അവതരിക്കുന്നത് അലിഫ് എന്നത് മിനല്ലാഹി അള്ളാഹുവിൽ നിന്നാണ് അല്ലേ. വല്ലാമോ മിൻ ജിബിരിൽ ലാമു ജിബിരിയിൽ. അപ്പം അലിഫ് അള്ളാഹിൻ്റെ അലിഫ്, ലാമ് ജിബ്രീലിൻ്റെ ലാമ്, വൽ മീം മുഹമ്മദ് മീം മുഹമ്മദ് നബിൻ്റെ മീൻ, അലിഫ് ലാം മീം, ഈ മൂന്നെണ്ണം. അപ്പം മൂന്നാർ ഉൾപ്പെട്ട് അള്ളാ ജിബ്രീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽ ഖുർആൻ അതിനാകെ അർത്ഥം എന്താ? ഖുർആൻ മുനസ്സറു മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ബി ലിസാൻ ജിബ്രീല, ജിബ്രീലിൻ്റെ ഭാഷ എന്ന ആ ഭാഷയോട് കൂടി. അലാ മുഹമ്മദിൻ, മുഹമ്മദിന് തങ്ങളുടെ മേൽ, അലൈഹി അസ്സലാത്തു വസ്സലാം, ജിബ്രീലിൻ്റെ മേലും റസൂലുള്ളാഹിൻ്റെ മേൽ മുഹമ്മദ് നബി അല്ലാഹു തആലാൻ്റെ സലാത്തും സലാം ഉണ്ടാവട്ടെ. ഇങ്ങനെയാവാം. ഇനി മൂന്ന് അഭിപ്രായം, രണ്ട് അഭിപ്രായം പറഞ്ഞു. ഒരു പക്ഷേ എന്താണ് അത്? ആ സൂറത്തുകൾക്കുള്ളതായി പേരുകളാണെന്ന് പറഞ്ഞു. അങ്ങനെ പേരുകളാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചു. അല്ലെങ്കിൽ ഔലാ മുദദിൻ, അല്ലെങ്കിൽ ഈ അലിഫ്രാമീം പോലത്തത് എന്താണ്? അത് പിന്നെ ഇലാ ഇഷാറത്തുൻ ഇലാ മുദദി അഖ്വാമിൻ അസ്മാ സൂരി എന്നാണ് പറഞ്ഞത്. അത് ഇഷാറത്താണ് എങ്ങോട്ട് എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് പരിധിയിലേക്കും ഇഷാറത്താന്ന് പറഞ്ഞു. എന്തിലേക്ക് ഇഷാറത്താണ്? ഇലാ ഇഷാറത്തൻ ഇലാ കരിമാത്തിൻ, ചില കരിമത്തിലേക്ക് ഇഷാറത്താന്ന് പറഞ്ഞു. അവിടെ കത്തുപ്പാണ് ഇനി വഹിക്കുന്നത്. ഔ ഇലാ മുദദിൻ, ഔ ഇഷാറത്തൻ ഇലാ കരിമാത്തിൻ, ചില കരിമത്തിൽ ഇഷാറത്താക്കണം. ഇയ മിൻഹ, ആ കരിമത്തുകൾ ഇതിൽ സൂറത്തിൽപ്പെട്ടാണ് എന്നീരെ കത്തപ്പ്. ഔ ഇലാ മുദദി അഖ്വാമിൻ, അല്ലെങ്കിൽ ഇഷാറത്താണ് ചില ജനങ്ങൾക്കുള്ളതായ കാലഘട്ടത്തിലേക്ക്, ചില ജനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് ഇഷാറത്താണ് അഭിപ്രായമുണ്ട്. വ ആചാരി, ചില അവധികളിലേക്കും, ഒരവധി ഒരെത്ര കാലം ഉണ്ടാകും, അവരെ കാലഘട്ടം ഏത് അവരെത്ര കാലം വരെ നിൽക്കും എന്നതിലേക്ക് സൂചനയാണ് എന്നും അഭിപ്രായമുണ്ട്. അതിലേക്ക് ഇഷാറത്തുണ്ട്. അതെങ്ങനെ? ബി ഹിസാമിൽ ജുമ്മലീന, ജുമ്മൽ ജുമ്മൽ എന്ന ഹിസാമനുസരിച്ച് ജുമ്മലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നേരെ അർത്ഥം അത് അക്ഷരമാരെ കണക്ക് എന്ന ജമൽ എന്ന് പറയാറുണ്ട് ചിലവർ. ഈ പിന്നെ നിഘണ്ടു ഓരോത്തിലൊക്കെ ജുമ്മലി എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അതേ തന്നെ ആ മുൻചിതിരുതി ജുമ്മല, ജുമ്മൽ എന്ന് പറഞ്ഞാൽ ജമൽ. ഇസാബുൽ ജമൽ എന്ന് പറയാറുണ്ട്, ഇസാമിൽ ജുമ്മലി എന്ന് പറയാറുണ്ട്. ഇസാബുൽ ജമലായ ഇസാബ് ജുമ്മലായിരുന്നാലും ഈ ജുമ്മൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരമാരെ കണക്ക് എന്നാണ്. അതാണ് ഹിസാബുൽ ജമൽ. ആ ജമ്പി ഹിസാബിൽ ജുമ്മലി, ജുമ്മൽ ഹിസാബുണ്ട്, അതായത് അക്ഷരമാരെ കണക്കനുസരിച്ച് അങ്ങനെ കൂട്ടാം. ഏതുപോലെ അതിന് ലക്ഷ്യമുണ്ട്. കമാ കാലവു അബുൽ ആലിയ, ബഹുമാനപ്പെട്ട അബുൽ ആലിയ തങ്ങൾ പറഞ്ഞതുപോലെ. മുത്തമസ്സിക്കൻ, അദ്ദേഹം പറഞ്ഞത് ബിർദങ്ങ് പറഞ്ഞുവിട്ടതല്ല. മുത്തമസ്സിക്കൻ അദ്ദേഹം തന്നെ പിടിച്ച ആളായിട്ട് ബിമാ റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നും. അന്നു അലി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ലമ്മാ അതാഹുൽ യഹൂദു, ലമ്മാ അതാഹു റസൂലുള്ളാഹിക്ക് വന്നപ്പോൾ അൽ യഹൂദു, ജൂതന്മാർ വന്ന് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വിവരം വെച്ച് ജൂതന്മാർ റസൂലുള്ളാഹിനെ ചോദ്യം ചോദിച്ച് ഉത്തരം പൊട്ടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. എന്നിട്ടോ തല അലൈഹിം റസൂലുള്ളാഹ് അവർക്ക് ഓതി കൊടുത്ത്, എങ്ങനെ ആദ്യം വന്നപ്പോൾ ഓതി കൊടുത്ത് അലിഫ്ലാമീം അൽ ബക്കറ, അലിഫ്ലാമീം അൽ ബക്കറ ഓതി കൊടുത്ത്, അലിഫ്ലാമീം അൽ ബക്കറ ഓതി കൊടുത്ത്. എന്നിട്ട് അതായത് നമ്മൾ ഇപ്പോഴത്തെ ബക്കറ സൂറത്ത് തന്നെ ഫാസബു, അവർ അതിനെ എണ്ണി നോക്കി. അപ്പോൾ അലിഫ്ലാമി എന്ന് പറഞ്ഞതിനെ എണ്ണി നോക്കി, ഒരു അലിഫ് ഇത്ര, ലാമിത്ര, മീമിത്ര എണ്ണം നോക്കി, അവർ നിസാബുൽ ജുമ്മറിൻ്റെ കണക്ക് നോക്കി.
വകാരിയും അവർ പറഞ്ഞു പരസ്പരം കൈഫനതോതു നമ്മളെങ്ങനെയാ പ്രവേശിക്കുക ഫി ദീനിൻ ഒരു ദീനിൽ ഒരു മതത്തിൽ നമ്മളെങ്ങനെയാ പ്രവേശിക്കുക മുദ്ദത്തുഹു ആ ദീൻ്റെ കാലഘട്ടം കാലയളവ് ആകെ ഏതാ വസബൂനസന 71 കൊല്ലം അൽഫിലാമി 71 മൂന്ന് കൂടി അപ്പോൾ 71 കൊല്ലം മാത്രം നിലനിൽക്കുന്ന ഒരു മതത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂടുക നമ്മൾ കൂടേണ്ട ആവശ്യമല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി മിണ്ടി ഒന്നും മിണ്ടിയില്ല ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു ചോദിച്ചു രണ്ടാമതും ഫഅൽ ഗൈറഹു വേറെന്തെങ്കിലും ഉണ്ടല്ല അലിഫ് ലാം മീം അല്ലാതെ വേറെന്തെങ്കിലും എൻ്റെ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചു ഫഖാല ഇപ്പോൾ റസൂൽ പറഞ്ഞു അലിഫ് ലാം മീം സ്വാദ് വ അലിഫ് ലാം വാ പിന്നെ വ അലിഫ് ലാം മീം വാ മൂന്നെണ്ണം കൂടി കൊടുത്ത് ആകെ കൺഫ്യൂഷനായി അവർ ഇപ്പോൾ കാരൂർ പറഞ്ഞു എഹ്തരത്തത്ത് ആമാലീന ഞങ്ങളെ മേലത് തിരിച്ചറിവുമായി കൺഫ്യൂഷനായി പോയി എന്ന് പറഞ്ഞു ഫലാനദിന് ഞങ്ങൾക്കറിയുന്നില്ല ബി അയ്യഹ ഏത് കൊണ്ടാണ് നെഹ്റു പിടിക്കുന്നത് ആദ്യത്തെ അലിഫ്ലാമിം കൊണ്ടോ അല്ലെ അലിഫ്ലാമിം സ്വാദ് കൊണ്ടോ അലിഫ്ലാം റാവ് കൊണ്ടോ അലിഫ്ലാമിം റാവ് കൊണ്ടോ ഏതാ പിടിക്കുക ഞങ്ങൾക്കറിയില്ല ഫൈന തിലാവത്തോ യഹ ബിഹാദ അപ്പോൾ ഈ നിലക്ക് അവർ കൺഫ്യൂഷനായി പോയി അതാ അപ്പം ഇസാബിൽ ജുമ്മല എന്ന അഭിപ്രായം പറയുക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ഇൻഷാ അള്ളാഹ് മറുപടി കൊടുക്കുന്നുണ്ട് ഓരോന്നിനും ബാത്തിലാക്കിയിട്ട് ഇത് രണ്ടാമത്തെ പറഞ്ഞതായ കൗലിനെ മാത്രം ഒന്നാമത്തെ പറഞ്ഞ കൗലിനെ മാത്രം മുഖ്താറാക്കുന്നുണ്ട് ഇവിടെ ഫൈന തിലാവത്തോ യഹ എന്ന് പറയുക ഇതിന് ബിഹാദ തർത്തിബി അലിഹിം റസൂലുള്ളാഹ് അവർക്ക് ഈ ക്രമത്തിൽ ഓതി കൊടുത്തത് ഈ കൊടുന്ന ഇതിൻ്റെ ഓത്ത് യ ഇവകളെ റസൂൽ ഓതി കൊടുത്ത് ബിഹാ തർത്തി അത്യം അലിയും അവരമ്മൽ ഈ തർത്തിബ് അനുസരിച്ച് ഓതി കൊടുത്തതാ ഓ തക്കിരീരി പിന്നെ ഓതി കൊടുത്തു ഓ തക്കിരീരിയും രാജ്യമാത്തിയും അപ്പം ഫൈന്നത്തിനാവത്തു അയ്യാ ബിഹാത്തർത്തി മനസ്സി അവർ മനസ്സുകൊണ്ട് ഓതി കൊടുത്തത് ഓ തക്കിരീരിയും അവരെ സമ്മതിപ്പിച്ചതും അരാ ഇസ്തിമ്പാത്തിയും എന്താണ് അവരെ അവർ ഇസ്തിമ്പാത്തിൻ്റെ മേൽ ഓരോന്ന് അതിൽ പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ റസൂലുള്ളാഹ ഒന്നും പറഞ്ഞില്ലല്ലോ എണ്ണം പറഞ്ഞപ്പം അത് 71 കൊല്ലം നിലക്കുന്ന റസൂലുള്ളാഹ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഈ അലിഫ്ലാമിൽ നിന്ന് ഒരു ഇസ്തിമ്പാത്തി ചെയ്തെന്താ 71 കൊല്ലം എന്നാ അപ്പോൾ ആ ഇസ്തിമ്പാർ ചെയ്തതിലും എന്താ ചെയ്യുന്ന മേൽ റസൂലുള്ളാഹ അവരെ അംഗീകരിപ്പിച്ചതും അവർ പറഞ്ഞതിനെ അംഗീകരിച്ച് അവൻ അത് ദലീലും അല്ലാതാരിക്ക ഈ പറയപ്പെട്ട മുതത് ആൻ്റെ അക്വാമിൻ്റെ മുതത് ആചാരന് മേൽ ലക്ഷ്യമാകുന്നു ഒന്നുകൂടിയ എന്താണ് ഫൈന തിലാവത്തോ യഹ റസൂറും അവർക്ക് ഇതിന് ഓതി കൊടുത്ത് വിഹാരത്തർത്തി ഈ മേൽ പറഞ്ഞ ക്രമനുസരിച്ച് തന്നെ അരയും അവരമ്മൽ ഇപ്പോൾ തക്കിരീരിയും അവരെ സമ്മതിപ്പിച്ചു അരാ ഇസ്നാഫിയും ഇസിമാത്ത് ഒരു ഇസിമാത്തിന് മേൽ ഇസിമാത്തിന് റസൂറുള്ളവർക്ക് അംഗീകാരം കൊടുക്കുകയും ചെയ്ത് ആ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ എതിരൽ അങ്ങനെ അല്ലാന്ന് പറഞ്ഞില്ലല്ലോ അതിൽ ദലീലും ലക്ഷ്യമുണ്ട് അരാധാരിക്ക ഈ പറയപ്പെട്ടെന്ന് വെച്ചാൽ എന്താണ് ഇഷാരത്തൻ ഇരാ മുദതി അംബാക്വാമി ജനങ്ങൾക്കുള്ള അവധികളുടെ കാലഘട്ടത്തിൻ്റെതായ ഇത്ര കാലം നിലനിൽക്കുന്ന ഇഷാരത്താണ് എന്ന് ഇതിലേക്ക് സൂചനയുണ്ട് എന്നാണ് ഇപ്പറഞ്ഞവർ പറഞ്ഞത് ഈ നിലക്കൊക്കെയാണ് അവർ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചത് ഇൻഷാ അല്ലാഹ് 26 പാഠമാണ് 27 പാഠം ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത് നമുക്ക് തുടങ്ങാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്